ഇപ്പോൾ ശ്രീ സി എൽ മനോജ് മാധ്യമപ്രവർത്തകൻ നമുക്കിപ്പം ചെല്ലുന്നുണ്ട്. ശ്രീ സി എൽ മനോജ്, ഈ ഹിമാചൽ എന്ത് സംഭവിക്കുമെന്നാണ്? സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് 37 എന്നുള്ള ഒരു സംഖ്യ വളരെ പ്രധാനമാണ്. 37 വർഷത്തിന്റെ ചരിത്രമാണ് ഒരു രീതിയിൽ ഹിമാചലിലും ഗുജറാത്തിലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ വരുന്ന നമ്പർ അനുസരിച്ച് 37 വർഷം മുമ്പ് മാധവ് സിംഗ് സോളങ്കി സ്ഥാപിച്ച 149 എന്ന ടാലി ബി ജെ പി അവസാനം തകർക്കുമോ എന്നുള്ളൊരു സസ്പെൻസിലാണ്. ബി ജെ പിയുടെ കഴിഞ്ഞ 27 വർഷത്തെ ഭരണത്തിൽ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ മുഖ്യമന്ത്രി സമയത്തും അവർക്ക് എന്നും ആഗ്രഹമുള്ള എന്നാൽ എന്നും ഒരു ഡിസ്റ്റൻസിൽ നിന്ന ഒരു ഡ്രീമായിരുന്നു മാധവ് സിംഗ് സോളങ്കിയുടെ റെക്കോർഡ് തകർക്കുക. ആ റെക്കോർഡിൻ്റെ അടുത്തേക്ക് വരികയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ വ്യക്തതയുണ്ടാവും, അവരത് നേടുമോ ഇല്ലയെന്ന്. അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ 37 വർഷമായി വീർഭദ്ര സിംഗ് 1985 കോൺഗ്രസിൽ വിജയം നേടിയതിനു ശേഷം ഓരോ തിരഞ്ഞെടുപ്പിലും ഭരണകക്ഷി പരാജയപ്പെട്ട് പ്രതിപക്ഷം മടങ്ങിവരുന്ന ഒരു സ്ഥിതിയാണ്. എല്ലാ കേരളത്തിൽ സംഭവിച്ചിരുന്ന പോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റിസൾട്ടിലൂടെ എന്നും പ്രതിപക്ഷം മടങ്ങി വരുന്ന ആ 37 വർഷത്തിൻ്റെ ചരിത്രവും ഹിമാചലിൽ ഈ പ്രാവശ്യം മാറ്റി ബി ജെ പി വീണ്ടും ഭരണം നിലനിർത്തുമോ അതോ ആ 37 തെരഞ്ഞെടുപ്പിൻ വർഷത്തിൻ്റെ ഒരു ബലത്തിൽ ലീഡർഷിപ്പ് ഇല്ലാതെ വീണ്ടും കോൺഗ്രസിന് അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു സസ്പെൻസാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്.